ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ലിൻസീസ് ലിങ്ക് എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂന്ന് ഇൻസെക്ടിസൈഡ്സാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ലിൻസീസ് ലിങ്ക് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ അടുത്തായി തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രെസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇത് റോസാ ചെടി നല്ലപോലെ പൂത്ത് വരും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഇലയിൽ കണ്ടോ ഇതേപോലെ സൈഡ് കരിഞ്ഞു വരിക ഇങ്ങനെ ഇതുപോലുള്ള ജീവികളാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ നോട്ടീസ് ചെയ്ത ഈ ജീവികൾ വന്ന് എന്നും ഈ ഇലയിൽ വന്നിരിക്കും ഇതിൻ്റെ അരികെല്ലാം ഇങ്ങനെ കടിച്ചു കടിച്ച് അതിൻ്റെ നീരൂറ്റി കുടിച്ച് ഈ ഇലയെ അവസാനം കരിഞ്ഞു പോകും അതാണ് കുറേ പേര് ചോദിക്കുന്നതിന് കാരണം ഈ ഇല എന്താണ് കരിഞ്ഞു പോകുന്നത് ഇല മഞ്ഞളിച്ചു പോകുന്നത് ഒരു മെയിൻ റീസൺ ഇതുപോലുള്ള ചെറിയ പ്രാണികളാണ് ഇത് ഈ ഇല ഇല കംപ്ലീറ്റ് നശിച്ചു പോകും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ റോസാ ചെടി അതുപോലെ ഉണങ്ങിപ്പോകുന്നതും കാണാം അതിൻ്റെ തണ്ടിൽ നിന്നും എല്ലാം നീര് ഇ നീരൂറ്റി കുടിച്ച് നശിപ്പിച്ച് കളയും അന്നേരം ഇതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അതുപോലെ തന്നെ കുറേ പേര് പറഞ്ഞു വെള്ളീച്ച ഒരു ഭയങ്കര ശല്യമാണ് മോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അത് കംപ്ലീറ്റ്ലി ഓർഗാനിക്കായിട്ടുള്ളത് ഇതുപോലുള്ള ജീവികളെ കാണുവാണെന്നെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ അതിനെ നശിപ്പിച്ച് കളയുക അതിന് അത് വേറെ കുറച്ച് മാർഗ്ഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇത് ഞാൻ കാണിക്കാൻ പോകുന്ന ആദ്യത്തെ ഒരു പെസ്റ്റിസൈഡാണ് ഇത് കംപ്ലീറ്റ്ലി ഓർഗാനിക്കാണ് ഒരു കെമിക്കൽസും ഇല്ലാത്തതാണ് ആദ്യമായി നമുക്ക് വേണ്ടത് കുറച്ച് ഗോതമ്പ് പൊടി എത്ര മാത്രം നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുന്നോ അതേ സെയിം അളവിൽ നമ്മൾ ബേക്കിംഗ് സോഡ എടുക്കുക ബേക്കിംഗ് സോഡ എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കെമിക്കൽ ആണോന്ന് ഒരിക്കലും കെമിക്കലല്ല ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നാച്ചുറൽ ആണ് സയൻറ്റിഫിക്കലി ഇതിൻ്റെ പേര് സോഡിയം ബൈ കാർബണേറ്റ് ആണ് ഇത് വളരെ എഫക്റ്റീവും സേഫ് ആയിട്ടുള്ളൊരു ഫംഗിസൈഡ് കൂടിയാണ് അതായത് ചെടികൾക്കൊക്കെ അഫക്റ്റ് ചെയ്യുന്ന കുറേ ഫംഗൽ ഇൻഫെക്ഷനും അതുപോലെ തന്നെ പൗഡറി മിലിയും അങ്ങനെയൊക്കെ പറയുന്ന ഡിസീസ് അതുകൊണ്ട് പുഴുക്കൾ നമ്മുടെ ക്യാബേജിലും കോളിഫ്ലവറിലും ഒക്കെ വരുന്ന പുഴുക്കളിന് ഇത് വളരെ നല്ലതുപോലെ ഈ ഒരു സെയിം ഇതിൽ നിങ്ങൾ അനുപാതത്തിൽ നിങ്ങൾ എടുക്കുക അതിന് ശേഷം ഇതേപോലെ വിതറി കൊടുക്കുക പുഴുവിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഇതുപോലെ അതിൻ്റെ മുകളിലും ജസ്റ്റ് ഒന്ന് വിതറി ഇത് കംപ്ലീറ്റ് ആയിട്ട് ആ പുഴുക്കളെല്ലാം നശിച്ചു പോകുന്നത് പുഴുക്കളുടെ മുട്ടകൾ പോലും നശിച്ചു പോകും ഇതുപോലെ വിതറി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എത്ര നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇടുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക ഇങ്ങനെ എടുത്ത് നമ്മൾ ഇട്ടുകൊടുക്കുക ബേക്കിംഗ് സോഡ നമ്മൾ ചെടികളിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഫംഗൽ ഡിസീസസ് ഒക്കെയാണ് വെജിറ്റബിൾ പ്ലാന്റ്സിൻ്റെ ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന ഫങ്കൽ ഡിസീസിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വളരെ നല്ലതാണ് ഈ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ ഈ മണ്ണിൻ്റെ പി എച്ചിനെ നല്ലതുപോലെ ബാലൻസ് ചെയ്യാനും ഒക്കെ നല്ലതാണ് ഈ ബേക്കിംഗ് സോഡ ഇന്ന് മാത്രമല്ല നമ്മുടെ തക്കാളിക്കൊക്കെ ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല മധുരമുള്ള തക്കാളി ഉണ്ടാകാനും ബേക്കിംഗ് സോഡ സഹായിക്കുന്നതാണ് പിന്നെ ഉറുമ്പ് വരത്തില്ല പിന്നെ കാറ്റപ്പില്ലറ് ഈ അടീനിയം പോലുള്ള ചെടികളെ കണ്ടില്ലേ ഇതേപോലെ ഇട്ട് കൊടുക്കുക ഇതിൽ വരുന്ന ആ ഫിഡ്സ് പുഴുക്കൾ എല്ലാം നശിച്ചു പോകും ഈ ഒരു ഇൻസെക്ടിസൈഡ് നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മളെടുക്കുന്നത് അതായത് ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ സോപ്പ് സൊല്യൂഷൻ എടുക്കുക നിങ്ങൾക്ക് നമ്മൾ പ്രില്ല് പോലുള്ള അല്ലെങ്കിൽ ഡെറ്റോൾഡ് ഇതുപോലുള്ള വാഷിംഗ് ലിക്വിഡ് ഡിറ്റർജൻ്റ് എടുക്കാം അല്ല എങ്കിൽ ഹാൻഡ് വാഷ് ഏതെങ്കിലും ഹാൻഡ് വാഷ് എടുത്താലും മതി ഓക്കെ ഒരു ടേബിൾ സ്പൂൺ എടുക്കുക നിങ്ങളുടെ ഹാൻഡ് വാഷും ഇല്ലായെങ്കിൽ ഷാംപൂ എടുക്കാം ഓക്കെ ഇതിലേതെങ്കിലും ഒരു ടേബിൾ സ്പൂൺ എടുക്കുക ഒരു ടേബിൾ സ്പൂൺ എടുക്കുക അതേ അനുവാദത്തിൽ തന്നെ നിങ്ങൾക്ക് നീം ഓയില് ഒരു ടീസ്പൂൺ മുതൽ ഒരു ടേബിൾ സ്പൂൺ വരെ എടുക്കാം നീം ഓയിൽ നീം ഓയിൽ ഇല്ല ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ നിങ്ങൾക്ക് എടുക്കാം ഓക്കെ നീം ഓയിലാണ് ഏറ്റവും ബെസ്റ്റും അതുപോലെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ളതും ഇത് നാച്ചുറലായിട്ട് ജീവികളെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ളതാണ് ഈ നീം ഓയിൽ ഇത് വളരെ എഫക്റ്റീവാണ് നമ്മുടെ ഈ ചെടികളിലൊക്കെ വരുന്ന ജീവികൾ കൊല്ലാനായിട്ട് ഇത് പച്ചക്കറികൾക്കും ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ ഇത് ഒരു ലിറ്റർ വെള്ളം എടുക്കുക ஒரு லிட்டர் வெள்ளம் எடுத்துட்டு ഇത് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ചെടികൾ കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ നമ്മുടെ ചെടികൾ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇൻസെക്റ്റിൻ്റെ ആക്രമണത്തിൽ നിന്ന് നമ്മൾ ചെടികളെ രക്ഷിക്കാനും പറ്റും ഓക്കെ ഇത് എല്ലാ ദിവസവും നമ്മൾ തളിക്കാൻ നേരം പ്രത്യേകം ശ്രദ്ധിക്കണം ഈവനിങ്ങിലാണ് ഒരായത് അതായത് ഒരു അഞ്ചു മണി കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ രാവിലെയോ ഇത് വേണം നമ്മൾ തളിച്ചു കൊടുക്കുക എപ്പോഴും ചെടികളുടെ അടിഭാഗത്തും മുകൾ ഭാഗത്തും എല്ലാം ഒരേപോലെ പട്ടത്തക്ക രീതിയിൽ തളിച്ചു കൊടുക്കുക വെള്ളീച്ചകളുടെ ശല്യത്തിന് വളരെ എഫക്റ്റീവാണ് നമ്മുടെ ഈ സോപ്പ് സൊല്യൂഷനും നീമോയിലും കൊണ്ടുള്ള ഈ ഒരു സൊല്യൂഷൻ ഇത് വളരെ നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അതായത് പച്ചക്കറികൾക്ക് എല്ലാത്തിനും പച്ചമുളക് തക്കാളി വഴുതന അതുപോലുള്ള എല്ലാ ചെടികൾക്കും നമുക്കത് നല്ല വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെസ്റ്റിസൈഡാണ് ഇത് ഇത് നമുക്കിതിൻ്റെ അകത്ത് യാതൊരു തരത്തിലുള്ള കെമിക്കൽസും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ഓർഗാനിക്കുമാണ് കംപ്ലീറ്റ്ലി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡാണ് ഇത് നമുക്കൊരു ഫംഗിസൈഡായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വഴുതനയ്ക്കും ഒക്കെ വരുന്ന മിലി ബഗ് അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന ഈച്ചകൾ ഇങ്ങനെ വെള്ളീച്ച ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു സൊല്യൂഷൻ ഓക്കെ നമ്മളിത് തളിക്കാൻ നേരം ഈവനിങ് രാത്രിയിൽ അതായത് ഒരു അഞ്ചോ ആറ് മണിക്ക് ശേഷം തളിച്ചു കൊടുക്കുക അതാണ് ഏറ്റവും നല്ല ഐഡിയൽ ആയിട്ടുള്ളൊരു ടൈം ഇതുപോലുള്ള ക്രോട്ടൻസ് പോലുള്ള ചെടികൾക്കും ഒക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഏത് ചെടിക്കാണോ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് സ്പ്രേ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യണം ഏതെങ്കിലും ഒരു ഒരലയിലൊന്ന് തളിച്ച് നോക്കുക അതിന് ശേഷം ഇന്നിപ്പം തളിച്ച് നോക്കിയതിന് ശേഷം ചെടിക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മാത്രം തളിച്ച് കൊടുക്കുക അതായത് ഒരു പ മണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം നമ്മൾ ഫുൾ ഇലകൾ തളിച്ച് കൊടുക്കാൻ വേണ്ടി അത് ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണെങ്കിലും ഏത് പ്ലാന്റിനാണെങ്കിലും ഒരലയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കുക അത് കുഴപ്പമൊന്നുമില്ല ചെടിക്ക് അല്ല അത് ഉണങ്ങി പോകുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഓക്കെ തെങ്ങിനൊക്കെ വളരെ നല്ലതാണ് തെങ്ങിലൊക്കെ വരുന്ന വളരുന്ന പുഴുക്കൾ അതുപോലെ തന്നെ ഈച്ച ചെല്ലി ഇതിനൊക്കെ വളരെ നല്ലതാണ് ഈ സോപ്പ് സൊല്യൂഷൻ നീം ഓയിലും കൂടിയുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്തതിന് മുമ്പ് എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക കാരണം ബേക്കിംഗ് സോഡയിലുള്ള സോഡിയം നമ്മുടെ ചെടികളുടെ ബേൺ ചെയ്യുക അതിൻ്റെ റൂട്ട്സൊക്കെ ബേൺ ആയിപ്പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതിന് ചെറുതായിട്ടുള്ള രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷമേ നമ്മൾ ലാർജ് സ്കെയിലിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇനി മൂന്നാമത്തെ ഒരു ഇൻസെക്റ്റിസൈഡ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂണോളം സോപ്പ് സൊല്യൂഷൻ എടുക്കുക സോപ്പ് സൊല്യൂഷൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പാത്രം കഴിക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡ് അല്ലായെങ്കിൽ ഹാൻഡ് വാഷ് ലിക്വിഡ് അല്ലെങ്കിൽ ഷാംപൂ ഇത് ഏതിലേതെങ്കിലും നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ എടുക്കാം ഓക്കെ ഒരു ടീസ്പൂൺ മുതൽ ഒരു ടേബിൾ സ്പൂൺ വരെ ആദ്യം നിങ്ങൾ ഇത് നമ്മുടെ ഈ പെസ്റ്റ് അറ്റാക്ക് വളരെ ആണെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ അളവിൽ എടുക്കുക ഇതിലേക്ക് ഒരു ടീ രണ്ട് ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക ഈ ബേക്കിംഗ് സോഡയുടെ അളവ് നിങ്ങൾക്ക് മൂന്ന് ടീസ്പൂൺ ആക്കാം ഇൻ കേസ് നമ്മുടെ ആ പെസ്റ്റിൻ്റെ അറ്റാക്ക് വളരെ ആണെങ്കിൽ ഒത്തിരി വെള്ളീച്ചയും ഒത്തിരി ബഗ്സും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ടീസ്പൂണോളം ബേക്കിംഗ് സോഡ എടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ നീം എടുക്കുക ഇതിലേക്ക് നീം ഓയിലും കൂടെ ഒഴിച്ച് അതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഇതും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ ഷേക്ക് ചെയ്ത് എടുക്കുക ഓക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർത്തേക്കുന്ന ബേക്കിംഗ് സോ സോഡ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് അതാണ് ഈ ഒരു പെസ്റ്റ് ഇൻ പെസ്റ്റിസൈഡിൻ്റെ പ്രത്യേകത ഇതിൽ നമ്മൾ നീമോയിലും പെസ് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഡിഷ് വാഷ് ലിക്വിഡുമാണ് ചേർത്തേക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇത് നല്ലതുപോലെ യോജിപ്പിക്കുക നല്ല രീതിയിൽ ഷേക്ക് ചെയ്ത് യോജിപ്പിക്കുക അതിനുശേഷം നമുക്ക് ഏത് ചെടിയിലാണോ പെസ്റ്റ് ഇൻസെക്ട്സ് ഉള്ളത് അതിൽ കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ എല്ലാ ഇൻസെക്റ്റിൻ ചത്തു പോകണമെന്നില്ല നമ്മൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക അങ്ങനെ ഒരു രണ്ടാഴ്ചയോളം നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് ഈ മിലി ബക്സും വെള്ളിച്ചയും പോലുള്ള ബഗ്സ് ബക്സെല്ലാം ചത്തുപോകുന്നത് ഇത് ഒരു മുട്ട പോലും ഇല്ലാതെ അതിൻ്റെ ആയിട്ട് നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റും ഈ ഒരു സ്പ്രേ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബേക്കിംഗ് സോഡ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് അതും കംപ്ലീറ്റ്ലി നാച്ചുറലാണ് നിങ്ങളതൊന്നും ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല ഒരു കെമിക്കൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർത്തിട്ടില്ല ഈ ഒരു ഇൻസെക്ടിസൈഡ് നിങ്ങൾക്ക് റോസ് ചെടികൾക്ക് നല്ലതുപോലെ യൂസ് ചെയ്യാൻ പറ്റും റോസ് ചെടികളുടെ ഇലകളിലൊക്കെയുള്ള കറുത്ത കുത്തുകൾ പോലെയുള്ള ഒരു ടൈപ്പ് ഓഫ് സ്പോട്ട് ഫംഗൽ ഇൻഫെക്ഷൻസിനൊക്കെ ഇത് വളരെ എഫക്റ്റീവാണ് ഇത് നാച്ചുറലായിട്ടൊരു ഫങ്കിസൈഡ് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത് ഇത് ഫംഗൽ സെൽസിൻ്റെയൊക്കെ അയൺ ബാലൻസിനെ ഡിസ്റ്റേർ ഡിസ്റ്റർബ് ചെയ്യും അതായത് അതിന് പിന്നീടതിന് ജീവിക്കാൻ പറ്റാത്തത് രീതിയിൽ അത് നശിച്ചു പോകുന്നതായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് മാറുകയാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് റോസ് ചെടികൾക്കും നല്ലതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾ ഇത് നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടോ ഇത് എഫക്റ്റീവ് ആയിരുന്നോ എന്നു ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു ആൻഡ് ബ ബൈ സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ